നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് കേരള PSC ഗസറ്റഡ് ഡേറ്റ് 30/10/2021 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഫോർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 461/2021 ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. തസ്തികയുടെ പേര് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. സാലറി എന്ന് പറയുന്നത് 37,400 മുതൽ 79,000 വരെ. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 2 മാത്രം. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 3% വേക്കൻസീസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഉള്ളതാണ്. അതും കേരള PSC ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ആപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. ഏജ് ലിമിറ്റ് 19 മുതൽ 44 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1977 1/1/2002 ഇടയിൽ ജനിച്ചവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിലുള്ള കാൻഡിഡേറ്റ്സിന് കേരള PSC പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷനിലെ ആദ്യത്തേത് SLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റോ ഉണ്ടായിരിക്കണം. ക്വാളിഫിക്കേഷനിലെ രണ്ടാമത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പാസ്സായി 3 എക്സ്പീരിയൻസ്, അതും അപ്രോപ്രിയറ്റ് ബ്രാഞ്ചിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിനുള്ള ശേഷമുള്ള 3 എക്സ്പീരിയൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അപ്രോപ്രിയറ്റ് ട്രേഡ് എന്ന് ഉദ്ദേശിച്ചത് മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് ഇവിടെ അപ്രോപ്രിയറ്റ് ട്രേഡ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതില്ലാത്തവരാണെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതും അപ്രോപ്രിയറ്റ് ട്രേഡിൽ കഴിഞ്ഞ് 1 എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതും ഇല്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ അപ്രോപ്രിയറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിലവൻറ്റ് ഫീൽഡിൽ തന്നെ, അതായത് അതേ ട്രേഡിൽ തന്നെ വർക്ക്ഷോപ്പ് അറ്റൻഡറായി ജോലി ചെയ്യുന്നവർക്കും അവരുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഈ പോസ്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/12/2021. മുകളിൽ പറഞ്ഞ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി www.kerlapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.